वचनमे പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹത്തോടുകൂടെ ഐശ്വര്യപൂർണമായ അതും ദൈവസ്നേഹത്താൽ ഐശ്വര്യപൂർണമാകുന്ന ഒരു ദിവസം നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1:19 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുക, അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഐശ്വര്യം നീ ആസ്വദിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നിർബന്ധം, നമ്മൾ യേശു ക്രിസ്തുവിൽ കാണുക, പിതാവിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നവനായിരുന്നു. ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാൾ അധികമായി തന്നെ ഏൽപ്പിച്ച, അപ്പൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തീർന്ന യേശുവിൻ്റെ സ്നേഹം, അത് അവൻ അപ്പനോട് കാണിച്ച കൂറ്, അപ്പൻ്റെ സ്നേഹത്തിന് പ്രത്യുത്തരിച്ചത് തൻ്റെ അനുസരണത്തിലൂടെയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അനുസരണം ഒരു വ്യക്തിക്ക് ഐശ്വര്യമാണ് കൊണ്ടുവരിക എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞു വയ്ക്കുക. നമ്മൾ സുവിശേഷങ്ങളിൽ വായിച്ച് കേൾക്കാറില്ലേ, അതേ കുരിശു മരണം വരെ അവൻ അനുസരണയുള്ളവനായിരുന്നു. ഇതാ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും ദൈവത്തിൻ്റെ തിരുവചനം പറയുക, അനുസരിക്കാൻ നീ സന്നദ്ധനാണെങ്കിൽ ഐശ്വര്യം നീ ആസ്വദിക്കുന്ന എൻ്റെ ജീവിതത്തിലെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അനുസരണയുള്ള ഒരു മകനായി, ഒരു മകളായി, ഇന്ന് പല മാതാപിതാക്കളുടെയും വലിയ വേദന മക്കൾ അനുസരിക്കുന്നില്ല, പറഞ്ഞത് കേൾക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരപ്പനും അമ്മയ്ക്കും ഏറ്റവും സന്തോഷകരമായൊരു കാര്യം തൻ്റെ മക്കൾ താൻ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്, സമാധാനമാണ്. ആ അപ്പൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഐശ്വര്യം അവർ കണ്ടെത്തും. അവരുടെ ജീവിതത്തിൽ മറ്റെല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും പറഞ്ഞാൽ കേൾക്കുന്ന മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അപ്പനും അമ്മയ്ക്ക് അത് സന്തോഷത്തിന് കാരണമാകും. ആ മക്കൾ അനുഗ്രഹമായി തീരും. ഐശ്വര്യം ആസ്വദിക്കുന്ന നല്ല നല്ല കുടുംബങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനമേ നിത്യരക്ഷ നൽകിയിടും. വചനമേ.